നമസ്കാരം, കർമാനുസിലേക്ക് സ്വാഗതം. കേരളം വീണ്ടും നിപ്പ വൈറസ് ഭീതിയിലേക്ക് നീങ്ങുന്നതിനിടെ സംസ്ഥാനത്തിന് സ്വന്തമായി വൈറോളജി ലാബ് ഇല്ലാത്തതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. സംസ്ഥാനത്ത് വൈറോളജി ലാബ് തുടങ്ങാൻ കേന്ദ്ര സർക്കാർ അനുമതിയും 3.5 കോടി രൂപയും നൽകിയിട്ട് 5 വർഷം പൂർത്തിയായെന്നും കേരളം നമ്പർ 1 ആണെന്ന് വെറുതെ പറഞ്ഞതുകൊണ്ടായില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. നിപ്പ വൈറസ് പരിശോധനയ്ക്ക് ഒരു വൈറോളജി ലാബ് ഇല്ലാത്തത് കേരളത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ തന്നെയാണ്. എന്നാൽ ഇതിനായി കേന്ദ്രം 3.5 കോടി രൂപ നൽകിയിട്ട് ഇതുവരെ ഒന്നുമായില്ല. ഇപ്പോൾ കേരളത്തിലെ നിപ്പ വൈറസിന്റെ റിസൾട്ട് ലഭിക്കേണ്ടതിന് പൂനെയിൽ വരെ പോകേണ്ടി വരുന്നു. കൊച്ചിയിലെ ആശുപത്രിയിൽ പനി ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഒരു രോഗിക്ക് നിപ്പ വൈറസ് ബാധയാണോ എന്ന് സംശയമുണ്ടെന്ന ആരോഗ്യവകുപ്പിന്റെ വെളിപ്പെടുത്തൽ പൊതുജനങ്ങൾക്കിടയിൽ വലിയ ഭീതി പരത്തിയിരിക്കുകയാണ്. പൂനെയിലെ വൈറോളജി ലാബിൽ നിന്നുള്ള സ്ഥിരീകരണം കാത്തിരിക്കുകയാണ് ആരോഗ്യവകുപ്പിനോടൊപ്പം പൊതുജനങ്ങളും. കേരളത്തിൽ സമഗ്രമായ ഒരു വൈറോളജി ലാബ് തുടങ്ങാനുള്ള അനുമതിയും അതിനായുള്ള 3.5 കോടി രൂപയും കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരളത്തിന് ലഭിച്ചിട്ട് 5 വർഷം തികയുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ലാബ് തുടങ്ങാൻ തീരുമാനിച്ചത്. എന്നാൽ അതിനുള്ള ഒരു നടപടിയും കേരളത്തിലെ ആരോഗ്യവകുപ്പിന് ഇതുവരെ പൂർത്തീകരിക്കാനായിട്ടില്ല. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാത്തതിന്റെ പേരിൽ 2 വർഷം പണം മുടങ്ങുകയും ചെയ്തു. എല്ലാ വർഷവും ഈ ആവശ്യത്തിന് പണം അനുവദിക്കുന്നതുമാണ്. നമുക്ക് സ്വന്തമായി ഒരു വൈറോളജി ലാബ് ഉണ്ടെങ്കിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും അത് എത്രമാത്രം പ്രയോജനപ്പെടുമെന്ന് പറയേണ്ടതില്ലല്ലോ. കേരളം നമ്പർ 1 എന്ന് വെറുതെ പറഞ്ഞതുകൊണ്ടായില്ല. വർത്തമാന കാലത്തിന്റെ വെല്ലുവിളികൾ നേരിടാൻ കഠിനാധ്വാനം വേണം. ഇവിടെയാണ് മോദിയും ടീമും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നതെന്നും സുരേന്ദ്രൻ പറയുന്നു. അതേസമയം തന്നെ വിദ്യാർത്ഥിക്ക് നിപ്പ ബാധിച്ചിട്ടുണ്ടെന്ന ആശങ്ക നിലനിൽക്കെ കേരളത്തിന് കേന്ദ്രം എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷൻ വർദ്ധൻ KK ശൈലജയുമായി ഫോണിൽ സംസാരിച്ചു. നിപ്പ സംശയം ഉന്നയിച്ച വിദ്യാർത്ഥിയുമായി സമ്പർക്കം പുലർത്തിയ 86 പേരും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. അതേസമയം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തെറ്റായ പ്രചരണം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കും. വ്യാജ പ്രചരണത്തിനെതിരെ നടപടിയെടുക്കാൻ പോലീസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കൊച്ചിയിൽ ഉന്നതതല യോഗം ആരംഭിച്ചിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉന്നതതല യോഗം. മന്ത്രിമാരായ KK ശൈലജ, C. രവീന്ദ്രനാഥ് എന്നിവരും നിപ്പ രോഗം ചികിത്സിച്ച ഡോക്ടർമാരുടെ വിദഗ്ധ സംഘവും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.